ഗുഡ് മോർണിംഗ്. നമ്മൾ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് പാഠപുസ്തകങ്ങൾ നന്നായി പഠിച്ചതിന് ശേഷമാണ് പരീക്ഷ എഴുതിക്കൊണ്ടിരുന്നത്. എന്നാൽ ജീവിതത്തിലേക്ക് കടക്കുമ്പോഴാകട്ടെ, പലപ്പോഴും പല പരീക്ഷകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് പല പാഠങ്ങളും നന്നായി പഠിക്കുന്നത്. ഇങ്ങനെ പഠിക്കുന്ന പാഠങ്ങളാകട്ടെ പിൽക്കാലത്ത് നമ്മുടെ ജീവിതത്തിൽ ഒരു വഴികാട്ടിയായി എന്നും നിലനിൽക്കും. ഇങ്ങനെ പഠിച്ച ഒരു ചെറിയ പാഠം ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. ഞാൻ ലണ്ടനിൽ ജോലിക്ക് വന്നിട്ട് ഒരു 15 വർഷം ജോലി ചെയ്തുകൊണ്ടിരുന്നത് സെൻട്രൽ ലണ്ടനിലെ റീജൻസ് പാർക്ക്, മാഡം ടുസൈഡ് അല്ലെങ്കിൽ വാക്സ് മ്യൂസിയം ഒക്കെ ഉള്ള വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ ഉള്ള ഒരു ഹോസ്പിറ്റലിലാണ്. ഒരിക്കൽ ഞാനിങ്ങനെ ജോലിക്ക് കടന്നു പോകുമ്പോൾ വഴിയിൽ വെച്ച് ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് എൻ്റെ മുമ്പിലേക്ക് കടന്നു വന്നിട്ട് എൻ്റെ ശ്രദ്ധയെ തിരിച്ചുകൊണ്ട് എക്സ്ക്യൂസ് മീ മാഡം എന്ന് പറഞ്ഞ് എന്നെ നിർത്തി. അദ്ദേഹം എന്നോട് പറഞ്ഞു, ലണ്ടനിൽ ഒരു ജോലി അന്വേഷിച്ച് വന്നതാണ്, തിരിച്ചു പോകുമ്പോൾ പൈസ ഇല്ല, ഒരു 10 പൗണ്ട് കൊടുക്കാവോ എന്ന് ചോദിച്ചു. ലണ്ടനിൽ പൊതുവെ അപരിചിതർക്ക് മനുഷ്യർ മുഖം കൊടുക്കുന്ന ഒരു രീതിയില്ല, നിന്നു പോയല്ലോ എന്ന് ഞാൻ മനസ്സിലോർത്തു. അദ്ദേഹം ഇങ്ങനെ എന്നോട് വീണ്ടും വളരെ വാചാലനായിട്ട് പറഞ്ഞു, ഒരു 10 പൗണ്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ ഫോൺ നമ്പറോ അഡ്രസ്സോ എന്നെങ്കിലും കൊടുക്കുകയാണെങ്കിൽ ആ പൈസ തിരിച്ചു തരാനുള്ള അറേഞ്ച്മെൻ്റ് പിന്നെ ചെയ്യാം എന്ന് വളരെ വിനീതനായിട്ട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ കാര്യമൊന്നും എനിക്ക് അത്ര വിശ്വസനീയമായിട്ട് തോന്നിയില്ല. എങ്കിൽ തന്നെ ഞാൻ ഓർത്തു, ഇനി അഥവാ സത്യമാണെങ്കിലോ, ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ ഓർത്ത് 10 പൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ 1000 രൂപ 10 പൗണ്ട് എടുത്ത് അദ്ദേഹത്തിന് കൊടുത്തിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോൺ നമ്പർ ഒരു കടലാസിൽ എഴുതി കൊടുത്തിട്ട് പറഞ്ഞു, ഇനി അഥവാ നിങ്ങൾക്ക് ഈ പൈസ തിരിച്ചു തരണമെന്ന് നിർബന്ധമാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് ഇത് തിരിച്ചു കൊടുക്കാനുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്തോളൂ, അല്ലെങ്കിൽ ഗുഡ് ലക്ക് എന്നും പറഞ്ഞ് ഞാൻ ജോലിക്ക് കടന്നുപോയി. മാസങ്ങളിങ്ങനെ കുറച്ച് കടന്നുപോയി. എന്നും ആ പർട്ടിക്കുലർ സ്ഥലത്ത് വരുമ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത വരും, ആ മനുഷ്യൻ എന്നെ പറ്റിച്ച സ്ഥലം എന്ന്. ഇതിങ്ങനെ പോയി, എൻ്റെ ഈ ചിന്ത ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. പക്ഷേ ഒരിക്കൽ ഞാൻ വീണ്ടും ജോലിക്ക് കടന്നു പോകുമ്പോഴൊരിക്കൽ എൻ്റെ ട്രെയിൻ ലേറ്റായിപ്പോയി. അപ്പോൾ സാധാരണ രീതിയിൽ വരുന്നത് പോലെ ട്രെയിനിൽ വന്നിറങ്ങിയിട്ട് എനിക്ക് ബസ് എടുത്ത് വരാനുള്ള സമയം കിട്ടിയില്ല. അന്നാണ് ഞാൻ ടീം ലീഡറായിട്ട് വർക്ക് ചെയ്യുക, എനിക്ക് താമസിച്ച് പോകാനുള്ള ചോയ്സ് ഇല്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു ടാക്സി വിളിച്ചു. ഇവിടെ ടാക്സിക്ക് ലണ്ടനിൽ ലണ്ടൻ ക്യാബ് എന്നാണ് പറയുന്നത്. ലണ്ടൻ ക്യാബ് പൊതുവെ വളരെ എക്സ്പെൻസീവാണ്, സാധാരണ ഞങ്ങളത് അവോയ്ഡ് ചെയ്യും. എങ്കിൽ അന്ന് ഞാൻ ടാക്സി എടുത്ത് ഒരു രണ്ട് വളവേ ഉള്ളൂ, ഒരു ടാക്സി എടുത്ത് ഈ പെർട്ടിക്കുലർ സ്ഥലത്ത് വന്ന് ടാക്സിയിൽ ഇറങ്ങിയപ്പോൾ ഞാൻ മീറ്ററിൽ നോക്കുമ്പോൾ 10 പൗണ്ട്. അപ്പോൾ ഞാൻ റോഡിലിറങ്ങി എൻ്റെ പേഴ്സിൽ നിന്ന് 10 പൗണ്ട് എടുത്തിട്ട് ടാക്സി ഡ്രൈവറിൻ്റെ നേരെ നീട്ടിയപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് എന്നെ നോക്കിയിട്ട് പറഞ്ഞു, മാഡം ടുഡേ ഇറ്റ്സ് ഫ്രീ ഫോർ യു, യു ഹാവ് എ ലവ്ലി ഡേ എന്നും പറഞ്ഞ് എൻ്റെ നേരെ കൈ വീശി കാണിച്ചിട്ട് പെട്ടെന്ന് ടാക്സി ഓടിച്ചങ്ങ് പോയി. എനിക്ക് വളരെ സർപ്രൈസ് ആയിപ്പോയി. ഞാനീ 10 പൗണ്ടും കൈ പിടിച്ചുകൊണ്ട് അല്പം നിശബ്ദമായിട്ട് അവിടെ നിന്നു. ഞാൻ ഓർത്തു, അതിൻ്റെ തലേ ദിവസം വരെ അവിടെ വരുമ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് ആ മനുഷ്യൻ എന്നെ പറ്റിച്ച സ്ഥലം, ആ മനുഷ്യൻ എന്നെ പറ്റിച്ച സ്ഥലം എന്നാണ്. ഇന്ന് ആ പൈസ കൈ പിടിച്ചുകൊണ്ട് ഞാൻ ചിന്തിച്ച് പറയുകയാണ്, പ്രതിഫലം കൊടുക്കുന്ന ദൈവമെന്ന്. നിങ്ങൾ ഇതിനെ എന്തെന്ന് പറയുന്നു? കോയിൻസിഡൻസ് എന്നായിരിക്കും. എനിക്ക് കോയിൻസിഡൻസിൽ വിശ്വാസമില്ല, ഞാനതിനെ ഗോഡ് ഇൻസിഡൻസ് എന്നാണ് വിളിക്കുന്നത്. കാരണം ഇത്തരം ചെറിയ കാര്യങ്ങളിലൂടെയാണ് പലപ്പോഴും ഞാൻ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ പഠിക്കുന്നത്. അവിടെ നിന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കയറി വന്നത് ബൈബിളിലെ പ്രോവർബിലെ ഒരു വചനമാണ്, എളിയവന് സഹായം ചെയ്യുന്നവൻ ദൈവത്തിന് വായ്പ കൊടുക്കുന്നു, അവൻ ചെയ്ത നന്മയുടെ പ്രതിഫലം ദൈവം അവന് മടക്കി കൊടുക്കുമെന്ന്. അതായത്, കൈൻഡ്നെസ് ടു ദ പുവർ ഈസ് എ ലോൺ ടു ദ ലോർഡ്, ഹീ വിൽ റീപേ ടു ദ ലെൻഡർ. നമ്മളും ഇങ്ങനെ പലപ്പോഴും ജീവിതത്തിൽ ആർക്കെങ്കിലും ഒരു ചെറിയ നന്മ ചെയ്തിട്ട് അവരിൽ നിന്നൊരു പ്രതിഫലമോ ഒരു നല്ല വാക്കോ ഒന്നും ലഭിച്ചില്ലെങ്കിൽ ഇങ്ങനെ പിറുപിറുത്തുകൊണ്ടിരിക്കും, ഒരു നന്ദിയില്ലാത്തവർ എന്നൊക്കെ. അതെൻ്റെ ജീവിതത്തിൽ എനിക്കൊരു വലിയ പാഠമായിരുന്നു. ചിലപ്പോൾ എൻ്റെ കുട്ടികൾ, ഇപ്പോൾ ഒരു കൊച്ചിൻ്റെ ബർത്ത്ഡേ ആണെന്നുണ്ടെങ്കിൽ മറ്റു രണ്ടുപേരും കൂടെ എൻ്റെ അടുത്ത് വന്നിട്ട് അവർക്ക് ബർത്ത്ഡേ ഗിഫ്റ്റും കാർഡൊക്കെ മേടിക്കാനുള്ള പൈസ എൻ്റെ കയ്യിൽ നിന്ന് ചോദിച്ച് മേടിക്കും. അവരുടെ നല്ല സ്വഭാവത്തിനൊക്കെ എനിക്ക് വളരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ തോന്നാറുണ്ട്. എങ്കിലും ഞാൻ മനസ്സിലോർക്കും, അൾട്ടിമേറ്റ്ലി ഐ ആം ദ ഗിവർ, അവരെൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് മറ്റവർക്ക് കൊടുക്കുന്നു എന്നേ ഉള്ളൂ. ഇതുപോലെയാണ് പലപ്പോഴും നമ്മൾ ജീവിതത്തിൽ, നമ്മൾ ദൈവത്തിൽ നിന്ന് വാങ്ങുന്നു, എന്നിട്ട് മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ വലിയ ഭാവത്തിൽ ഞാനായിട്ട് ചെയ്തു എന്നുള്ള ഒരു വലിയ ഭാവത്തിൽ പെരുമാറാറുണ്ട്. പക്ഷേ ദൈവം പറയുന്നത് നമ്മളൊരാൾക്കൊരു നന്മ ചെയ്യുമ്പോൾ അവരിൽ നല്ല നമ്മൾ പ്രതിഫലം പ്രതീക്ഷിക്കേണ്ടത്. കാരണം അൾട്ടിമേറ്റ്ലി ഗോഡ് ഈസ് ദ ഗിവർ, ഹീ വിൽ റിവാർഡ് യു ഇൻ ദ റൈറ്റ് ടൈം. നമ്മൾ നന്മ ചെയ്യുന്നതിൽ
ക്ഷീണിച്ചു പോകരുത്. പ്രതിഫലം ദൈവത്തിൽ നിന്നാണ്, മനുഷ്യനിൽ നിന്നല്ല. അതുകൊണ്ട് മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നന്മ ചെയ്യാൻ സാഹചര്യം കിട്ടുമ്പോൾ നന്മ ചെയ്യുക. പ്രതിഫലം ദൈവത്തിൽ നിന്നുള്ളതാണ് എന്നുള്ള ഓർമ്മയോടുകൂടി നമുക്ക് നന്മ ചെയ്യുവാൻ സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഹവ് എ ലവ്ലി ഡേ. സീ യു സൂൺ.